നമസ്കാരം, ഞാൻ നിരഞ്ജന. ഞാൻ ഇന്നിവിടെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു കഥയാണ് പറയാൻ പോകുന്നത്. ഈ കഥയുടെ പേര് ഒരു മഹാത്യാഗം എന്നാണ്. പണ്ട് പണ്ട് ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ചക്രവർത്തിയുടെ പേരാണ് ശിബി. ശിബി ത്യാഗശീലനും ധർമ്മനിഷ്ഠനുമായിരുന്നു. മൂന്ന് ലോകവും അദ്ദേഹത്തെ വാഴ്ത്തി. ഒരു ദിവസം അദ്ദേഹം ഉദ്യാനത്തിൽ നിന്ന് പൂക്കളുടെ സൗരഭ്യവും പക്ഷികളുടെ കൂജങ്ങളും കേട്ട് സന്തോഷിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഒരു പ്രാവ് അദ്ദേഹത്തിൻ്റെ മടിയിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ശിബി ചോദിച്ചു, എന്തിനെയാണ് നീ ഇങ്ങനെ പേടിക്കുന്നത്? പ്രാവ് പറഞ്ഞു, എന്നെ പിടിക്കാനായി ഒരു പരുന്ത് വരുന്നുണ്ട്, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. ശിബി പറഞ്ഞു, ശരി, ഞാൻ നിന്നെ രക്ഷിക്കാം. പെട്ടെന്ന് തന്നെ പരുന്തും അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് പരുന്ത് പറഞ്ഞു, ഞാൻ കുറേ സമയമായി ആകാശത്ത് വട്ടം ചുറ്റി നിൽക്കുന്നു. അപ്പോഴാണ് എനിക്കൊരു പ്രാവിനെ കിട്ടിയത്. അതിപ്പോൾ അങ്ങയുടെ പിടിയിലാണ്. എനിക്കതിനെ വിട്ടുതരണം. ശിബി പറഞ്ഞു, ഞാൻ ഈ പ്രാവിനെ വിട്ടുതന്നാൽ ഞാൻ ചെയ്യുന്നത് പാപമാകില്ലേ? പരുന്ത് പറഞ്ഞു, അങ്ങ് ഈ പ്രാവിനെ പിടിയിലാക്കിയാൽ അന്യൻ എൻ്റെ ഭക്ഷണവും പോകില്ലേ? അപ്പോൾ ഞാൻ മരിച്ചുപോയാൽ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അനാഥരാകില്ലേ? പരുന്ത് പറഞ്ഞു. ശിബി പറഞ്ഞു, നിനക്ക് ഈ പ്രാവിനെ വിട്ട് എന്തു വേണമെങ്കിലും തരാം. രാജ്യം വേണോ, കൊട്ടാരം വേണോ, എന്തു വേണമെങ്കിലും ഞാൻ തരാം. പരുന്ത് പറഞ്ഞു, എനിക്ക് കൊട്ടാരവും വേണ്ട. എന്തിനാണ് എനിക്ക് കൊട്ടാരം? എന്തിനാണ് എനിക്ക് രാജ്യം? എനിക്ക് എൻ്റെ പ്രാവിനെ തന്നെ തന്നാൽ മതി. ശിബി പറഞ്ഞു, ഞാൻ നിനക്ക് ഈ പ്രാവിനെ ഒഴിച്ച് വേറെ എന്തും തരാം. പരുന്ത് പറഞ്ഞു, പണ്ടേ മാംസബുക്കുകളാണ് പരുന്തുകൾ. അപ്പോൾ അങ്ങയുടെ മാംസം എനിക്ക് തന്നാൽ മതി, ഞാൻ തൃപ്തനായിക്കൊള്ളാം. ശിബി ഒന്നും എതിർത്ത് പറയാതെ, ഒന്നും ആഗ്രഹത്തിൽ നിന്നും പിന്മാറാനും പറയാതെ പരിചാരകനോട് പറഞ്ഞു, വേഗം ഒരു തുലാസെടുക്കൂ. അങ്ങനെ ശിബി തൻ്റെ കാലിൽ നിന്ന് കുറച്ച് മാംസം എടുത്ത് തട്ടിൽ വെച്ചു. മറ്റേ തട്ടിൽ പ്രാവിനെയും വച്ചു. പക്ഷേ പ്രാവ് താഴെ തന്നെയായിരുന്നു. കുറേ ഇങ്ങനെ പല ശരീരത്തിൽ നിന്നും പല ഭാഗത്തു നിന്നും ശിബി മാംസം എടുത്ത് തട്ടിൽ വെച്ചു. എന്നാലും ഭാരം തുല്യമായില്ല. ഒടുവിൽ ശിബി തന്നെ തട്ടിൽ കയറിയിരുന്നു. എന്നിട്ട് പരുന്തിനോട് പറഞ്ഞു, അങ്ങ് എന്നെ തന്നെ കൊത്തി തിന്നോളൂ, ഈ പ്രാവിനെ വെറുതെ വിടണം. പെട്ടെന്ന് പരുന്ത് നിന്ന സ്ഥാനത്ത് ഒരു ദേവേന്ദ്രനും പ്രാവിരുന്ന തട്ടിൽ അഗ്നിദേവനും പ്രത്യക്ഷപ്പെട്ടു. ദേവേന്ദ്രൻ പറഞ്ഞു, നിന്നെ നമ്മൾ പരീക്ഷിക്കാനാണ് വന്നത്. നീ പരീക്ഷയിൽ ജയിച്ചിരിക്കുന്നു. നിന്റെ ഈ ത്യാഗശീലവും ധർമ്മനിഷ്ഠയും ഈ ലോകം നിലനിൽക്കുന്തോറും നിന്റെ ഈ സ്വഭാവം നിലനിൽക്കും. നിന്റെ ഈ ത്യാഗവും ധർമ്മവും ലോകം നിലനിൽക്കുന്തോറും ഉണ്ടായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ദേവേന്ദ്രനും അഗ്നിദേവനും അവിടുന്ന് അപ്രത്യക്ഷമായി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുകഥ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.